മെയ് 3 മുതൽ 8 വരെ അതായത് നാളെ മുതൽ ഇനി അങ്ങോട്ട് 5 ദിവസത്തേക്ക് ഫ്ലിപ്കാർട്ടിൽ നടക്കാൻ പോകുന്ന പുതിയൊരു ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുന്ന ഇയർബഡുകളുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി പ്ലസ് മെമ്പേഴ്സിന് ആക്സസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുതൽ. അതായത് ഒരു ദിവസം മുന്നേ അറിയാലോ മെയ് 2 മുതൽ അവർക്ക് സാധനങ്ങൾ വാങ്ങിച്ച് തുടങ്ങാം. ഞാൻ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തായാലും നമുക്ക് ഉപയോഗം ഉണ്ട് കേട്ടാ. എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടിൻ്റെ ഇയർബഡുകൾ നോക്കുവാണെങ്കിൽ എയർഡോപ്സ് 131 1299 രൂപയുടെ പ്രോഡക്റ്റ്, 899 രൂപയ്ക്ക്. എയർഡോപ്സ് 131 അൺബോക്സിങ് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 799 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ വർത്ത് ആണെന്നുള്ളത്. ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് വർത്ത് തന്നെയാണ്. വെറും 899 രൂപ മാത്രമേ ഉള്ളൂ. ഹാഫ് ഇൻ ഇയർ ഇയർബഡ് നോക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു 131 പോകാം. കൂടാതെ എയർഡോപ്സ് 115 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഇയർബഡാണ്. 1499 രൂപയുടെ നോർമൽ റേറ്റ്. എന്നാൽ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ അത് 1399 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇന്നലെ ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സ് തുടങ്ങുന്നതിന് മുന്നേ 1499 രൂപയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് 1399 രൂപയിലേക്ക് വന്നിട്ടുണ്ട്. ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് ആണ്, പിന്നെ നല്ല വോളിയം എൻഹാൻസ്ഡ് ആണ്. ബേസ് ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കാം, അതർവൈസ് നിങ്ങൾ വാങ്ങിച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസസ് വളരെ കുറവാണ്. ഇനി എയർഡോപ്സ് 402 നോക്കുകയാണെങ്കിൽ 1799 രൂപയുടെ പ്രോഡക്റ്റ്, 1399 രൂപയും. എയർഡോപ്സ് 381 1999 രൂപയുടെ പ്രോഡക്റ്റ്, 1499 രൂപ കിട്ടുന്നു. ഈ രണ്ട് പ്രോഡക്റ്റുകളും പഴയ പ്രോഡക്റ്റുകളാണ്, എന്നാൽ പോലും അത്യാവശ്യം നല്ല മൈ ക്വാളിറ്റിയും നമുക്ക് മ്യൂസിക് മൂവീസൊക്കെ കാണാൻ നല്ല പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു 402 ആണെങ്കിലും 381 ആണെങ്കിലും. പക്ഷേ ഇതിലൊക്കെ ഗെയിം കളിക്കാൻ നമുക്ക് പറ്റത്തേ ഇല്ല. ഇനി എയർഡോപ്സ് 411 ANC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 2499 രൂപയാണ് ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ 1999 രൂപയ്ക്ക് ഇത് ലഭ്യമാകും. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവരുടെ പുതിയ കുറച്ച് പ്രോഡക്റ്റുകളുണ്ട്, 1811, 161, 111. ഇതൊക്കെ തന്നെ ആക്ച്വലി ഇപ്പോൾ നോട്ട് ഡെലിവറബിൾ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. 181 അത്രയ്ക്ക് നല്ല സാധനമല്ലായിരുന്നു, പക്ഷേ 161, 111 ഒക്കെ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആയിരുന്നു. ഇനി ബോൾട്ട് ഓഡിയോയിലേക്ക് പോകുവാണെങ്കിൽ എയർബേസ് എക്സ്പോർട്സ് 1399 പ്രോഡക്റ്റ്, 999 രൂപയ്ക്കാണ്. ഹാഫ് ഇൻ ഇയർ ആണ് ആക്ച്വലി, അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് മൈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ. പക്ഷേ ബോൾട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ എടുത്ത് പറയുന്നത് ഡ്യൂറബിലിറ്റി എന്നുള്ള സാധനം ഈ ബോൾട്ടിൻ്റെ ഒരു പ്രോഡക്റ്റുകൾക്ക് ഞാൻ കാണുന്നില്ല. ഇനി എയർബേസ് എക്സ്പോർട്സ് പ്രോ നോക്കുകയാണെങ്കിൽ അത് എക്സ്പോർട്സിൻ്റെ കുറച്ച് അപ്ഗ്രേഡഡ് വേർഷൻ ആണ്. 1399 പ്രോഡക്റ്റ്, അതും 999 കിട്ടും. കൂടാതെ പ്രോ പോർട്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഒരു പ്രോഡക്റ്റാണ്. ഓൾറെഡി നമ്മുടെ ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പോർട്സ് പ്രോയും ഈ ഒരു പ്രോ പോർട്സും ഒക്കെ എല്ലാം ഒരേപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അത് 1499 ആണ്, 1399 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടും. എയർബേസ് ഗിയർ പോർട്സ് അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്, 1499 പ്രോഡക്റ്റ്, വെറും 899 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടും. അതുപോലെ തന്നെ എയർബേസ് C1 1399 പ്രോഡക്റ്റ്, 1299 രൂപയാണ് ഇപ്പോൾ അത് കാണിക്കുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെ ഓൾറെഡി ഞാൻ ഈ പറഞ്ഞ പ്രോഡക്റ്റുകളൊക്കെ തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ആക്ച്വലി അത്യാവശ്യം നല്ല പ്രോഡക്റ്റൊക്കെ തന്നെയാണ്. എന്നാൽ ഞാൻ വീണ്ടും പറയുന്നത് ഈ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ബോൾട്ട് എന്ന് പറയുന്നത് എന്നെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടുണ്ട് പലപ്പോഴും. ഇനി റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ ബഡ്സ് Q2 Neo നല്ല പ്രോഡക്റ്റാണ്. മൈ ക്വാളിറ്റി ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ, അതർവൈസ് നല്ലത് തന്നെയാണ്. ENC ചില സമയത്ത് വർക്ക് ആവത്തില്ല, അതാണ് ഒരു പ്രശ്നം. 1599 രൂപയാണ് നോർമൽ റേറ്റ്, എന്നാൽ ഇപ്പോൾ നമുക്കത് 1299 രൂപ കിട്ടും. ബഡ്സ് Q2 2299 പ്രോഡക്റ്റ്, 1999 രൂപയ്ക്ക്. ഒരു ANC വേണം, റിയൽമിയുടെ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 1999 രൂപ എടുത്തിട്ട് ബഡ്സ് Q2 വാങ്ങിക്കാം. ഇനി ബഡ്സ് Air 2 3299 പ്രോഡക്റ്റ്, 2999 രൂപയ്ക്കും. ബഡ്സ് Air 3 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ പ്രോഡക്റ്റാണ്, 4499 രൂപയാണ് നോർമൽ റേറ്റ്, എന്നാൽ ഇപ്പോൾ നമുക്കത് 3999 രൂപയ്ക്ക് കിട്ടും. അത്യാവശ്യം മൈ ക്വാളിറ്റി ഇതിനുണ്ട് കേട്ടോ, ഈ ഒരു ബഡ്സ് Air 3 എല്ലാവരും ഒക്കെ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ആണെങ്കിൽ ബഡ്സ് Air 3 പോകാം. കുറേ കമ്പാരിസണിൽ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചാൽ വൺ പ്ലസിൻ്റെ ബഡ്സ് C2 നമ്മുടെ ബഡ്സ് Air 3 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ബഡ്സ് Air 3 ആണ് ആക്ച്വലി നല്ലതെന്ന് കുറേ പേര് പറയുന്നുണ്ട്. ഇനി ഡിസോയിലേക്ക് വരുവാണെങ്കിൽ ബഡ്സ് C 1999 പ്രോഡക്റ്റ്, 1799 രൂപയ്ക്കും. ഇതെന്നാലും നമുക്ക് പലപ്പോഴും 1499 കിട്ടേണ്ടതാണ്, പക്ഷേ ഇപ്പോൾ അത് 1799 കിട്ടുന്നത്. ഡിമാൻഡ് കുറച്ചൊക്കെ കൂടിയിട്ടുണ്ട് ബഡ്സ് C. കൂടാതെ ബഡ്സ് C Pro 2599 പ്രോഡക്റ്റ്, 2299 രൂപയ്ക്ക്. ബഡ്സ് C Pro നേക്കാളും ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങിക്കുന്നത് ബഡ്സ് C ആണ് നല്ലത്. ഇതിൽ ബഡ്സ് C Pro ഒരു ANC ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം തന്നെ സെയിം ആണ് ബഡ്സ് C അത്രേ. പിന്നെ ക്വാളിറ്റി എനിക്ക് കുറച്ച് മ്യൂസിക് ക്വാളിറ്റി ഒക്കെ തോന്നിയിട്ടുള്ളത് ഈ ഒരു ബഡ്സ് C. ഡിസോയുടെ പ്രോഡക്റ്റുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതിലും SBC മാത്രമേ ഉള്ളൂ, AAC ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ പതർച്ച ആ ഒരു സംഭവം ഡിസ്ട്രാക്ഷൻ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. ഇനി ഗോപോർട്സ് D 1599 പ്രോഡക്റ്റ്, വെറും 999 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്നതാണ്. അണ്ടർ
1000 rupees ഇന് നിങ്ങൾക്ക് ഒരു ഇയർബഡ് വേണമെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഡിസോ ഗോപേഡ്സ് ഡി എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഡിസോ ഗോപേഡ്സ് ഡി എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്തായാലും നല്ലൊരു വർത്ത് ഡീൽ തന്നെയാണ് ഈ 999 രൂപ എന്ന് പറയുന്നത്. ഗോപേഡ്സ് നിയോ 2299 പ്രോഡക്റ്റ് 1799 രൂപയ്ക്കും, ഗോപേഡ്സ് 3299 പ്രോഡക്റ്റ് 2999 രൂപയ്ക്കും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ബഡ്സ് Q2 ഗോപേഡ്സ് നിയോ ആക്ച്വലി സെയിം പ്രോഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ Q2 വാങ്ങിക്കുന്നതിനെക്കാളും കുറച്ച് ബെറ്റർ ആയിരിക്കും 1799 രൂപയ്ക്ക് ഗോപേഡ്സ് നിയോ വാങ്ങിക്കുന്നത്. 1799 രൂപയ്ക്ക് കിട്ടും. രണ്ടിലും ANC അത് തൂക്കമുണ്ട്. പക്ഷേ മൈക്ക് ക്വാളിറ്റി ആവറേജ് ആണ് കേട്ടോ. ഇനി ഓപ്പോയിലേക്ക് വരണമെങ്കിൽ മൈക്ക് ക്വാളിറ്റി ആയിക്കോട്ടെ, മ്യൂസിക് ക്വാളിറ്റി ആയിക്കോട്ടെ, എല്ലാം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നാണ് എൻകോ ബഡ്സ്. 1799 പ്രോഡക്റ്റ് 1599 രൂപയ്ക്ക് ഇപ്പോൾ ലഭ്യമാകും. എന്തായാലും നല്ലൊരു ഡീൽ തന്നെയാണ് ഉറപ്പായിട്ടും. ആ ഒരു പ്രോഡക്റ്റ് കോൾ നിങ്ങൾക്കൊരു പ്രയോറിറ്റി ആണെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളതാണ്. സൗണ്ട് കോറിലേക്ക് വരുവാണെങ്കിൽ ലൈഫ് നോട്ട് ഇ 2799 പ്രോഡക്റ്റ് 1799 രൂപയ്ക്കും, ലൈഫ് നോട്ട് 2299 പ്രോഡക്റ്റ് 1899 രൂപയ്ക്കും. R100 1799 ആണ് നോർമൽ റേറ്റ്. പക്ഷേ ഇപ്പോൾ അത് 1899 തന്നെയാണ് കാണുന്നത്. അതായത് ഒരു 100 രൂപ കൂടിയിട്ടുണ്ട്. നമുക്ക് കുറയുന്നില്ല ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു R100 എന്ന് പറയുന്നത്. പക്ഷേ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ R100 എന്ന് പറയുന്നത്. ലൈഫ് നോട്ട് ഈ ആണെങ്കിലും നല്ലൊരു സംഭവം തന്നെയാണ്. ലൈഫ് നോട്ട് ആണെങ്കിലും മൈ ക്വാളിറ്റി പെർഫെക്റ്റ് ആണ്. പക്ഷേ അതിൻ്റെ ആപ്റ്റെക്സ് കോഡൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ അത് എന്താ പറയുക നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കത്തില്ല. ഇനി നോയ്സിലേക്ക് വരുവാണെങ്കിൽ ഇയർബഡ്സ് മിനി 1299 പ്രോഡക്റ്റ് 999 ബഡ്സ് VS 102 1299 പ്രോഡക്റ്റ് 899 രൂപയ്ക്കും, ബഡ്സ് VS 202 1599 പ്രോഡക്റ്റ് 1099 രൂപയ്ക്ക് ലഭ്യമാകും. നിങ്ങളൊരു ഹാഫ് ഇൻ ഇയർ ഇയർബഡ് വാങ്ങിക്കാൻ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു VS 202 ആയിരിക്കും. വെറും 1099 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടും എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വർത്ത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല കേട്ടോ. ഞാൻ ഇംപ്രസ്ഡ് ആയിട്ടുള്ളത് ഹാഫ് ഇൻ ഇയറിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു 202 എന്ന് പറയുന്നത്. ഇനി പീട്ടോണിലേക്ക് വരുന്നത് ബേസ് പോർട്സ് 992 1599 രൂപയാണ്. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ വെച്ചിട്ടുള്ള ഇറക്കിയ ഒരു സംഭവമാണ്. വെറും 1099 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഡ്യൂറബിലിറ്റി പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കാം. വാറണ്ടിയും ഇവിടെ വളരെ മോശമാണ്. ഇനി ബേസ് പോർട്സ് 681 അവരുടെ ഒരു ഗെയിമിംഗ് TWS ആണ്. 50 ms ലോ ലേറ്റൻസി ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 1599 പ്രോഡക്റ്റ് വലിയ വില കുറഞ്ഞിട്ടില്ല, 20 രൂപ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. 1579 രൂപയ്ക്ക് നമുക്കിപ്പോൾ ലഭ്യമാകുന്നു. ഇനി ട്രൂക്കിലേക്ക് വരുവാണെങ്കിൽ എയർബഡ്സ് ലൈറ്റ് 1399 പ്രോഡക്റ്റ് 1199 രൂപയ്ക്കും, BTG 3 55 ms ലോ ലേറ്റൻസി ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് 1399 പ്രോഡക്റ്റ് 1099 രൂപയ്ക്കും ലഭ്യമാകുന്നു. എയർബഡ്സ് ലൈറ്റിലും ആക്ച്വലി 50 ms ഒക്കെ തന്നെയാണ് കേട്ടോ. ഇനി ബഡ്സ് S1 എന്ന് പറയുന്നത് 1499 പ്രോഡക്റ്റ് 1299 രൂപയ്ക്കും. അവരുടെ ട്രൂക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബഡ്സ് S2 1499 പ്രോഡക്റ്റ് ആ സെയിം റേറ്റിനാണ് കിട്ടുന്നത്. കൂടാതെ ബഡ്സ് Q1 എന്ന് പറയുന്നത് 1299 പ്രോഡക്റ്റ് 1099 രൂപയ്ക്കും, BTG 1 60 ms പ്രോഡക്റ്റ് 1999 പ്രോഡക്റ്റ് 1299 രൂപയ്ക്കും, BTG 2 1999 പ്രോഡക്റ്റ് 1499 രൂപയ്ക്കും ലഭ്യമാകുന്നു. BTG 1 BTG 2 നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും BTG 1 വാങ്ങിക്കുക. കാരണം 1299 ഇപ്പോൾ ലഭ്യമാകും. കേസിൽ മാത്രം ഡിഫറൻസ് ഉള്ളൂ, ബാക്കി ഇയർബഡ് ഒക്കെ തന്നെ സെയിം ആണ്. ഇനി മിവിയിലേക്ക് വരുവാണെങ്കിൽ ഡിയോപോർട്സ് EF60 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഇയർബഡ് ആണ്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. അദ്ദേഹം എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിവിടെ ഇരിപ്പുണ്ട്. 1499 പ്രോഡക്റ്റ് 1199 രൂപയ്ക്ക് ലഭ്യമാകുന്നു. അത്യാവശ്യം നല്ല ഡീലാണ് കേട്ടോ ഈ ഒരു 1199 എന്ന് പറയുന്നത്. ഡിയോപോർട്സ് EF30 1299 പ്രോഡക്റ്റ് 899 രൂപയ്ക്കും, ഡിയോപോർട്സ് M20 1199 പ്രോഡക്റ്റ് വെറും 699 രൂപയ്ക്ക് ലഭ്യമാകുന്നു. എന്തായാലും ഈ ഒരു F30 കുറിച്ച് കുറേ കൂട്ടുകാർ നമ്മുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ നല്ല പ്രോഡക്റ്റാണ് എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ അൺബോക്സ് ചെയ്ത പ്രോഡക്റ്റ് വളരെ മോശമായിരുന്നു. അതുപോലെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു വീഡിയോനകത്ത്. ഇനി വിങ്സിലേക്ക് വരുവാണെങ്കിൽ അവരുടെ ഫാൻറ്റം 2000 രൂപയ്ക്കുള്ളിലുള്ളൊരു ഗെയിമിംഗ് TWS ആണ്. 1299 രൂപയ്ക്ക് ഇപ്പോൾ ലഭ്യമാകുന്നു. ഇനി ടാഗിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. നമ്മൾ ഓഫർ ഇല്ലെങ്കിൽ പോലും വെറും 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ലിബർട്ടി ബഡ്സ് എന്ന് പറയുന്നത്. 899 നോർമൽ റേറ്റ്, ഇപ്പോൾ ഓഫർ വന്നപ്പോഴത്തേക്ക് 849 രൂപയ്ക്ക് മാറിയിട്ടുണ്ട്. 1000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് വേണമെങ്കിൽ, അതായത് ഓഫർ ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ ഉറപ്പായിട്ടും ലിബർട്ടി ബഡ്സിലേക്ക് പോകാം. നല്ല ഒരു വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ് ആക്ച്വലി ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് വർത്ത് ബൈങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. വർത്ത് ബൈങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിൻ്റെ കാര്യത്തിൽ. ഇനി സ്പെക് വൈസ് നോക്കുവാണെങ്കിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ ഡിസിഷൻ എടുക്കുക. എല്ലാത്തിൻ്റെയും മിക്ക പ്രോഡക്റ്റുകളും ഞാൻ ഇതിനകത്ത് എന്താ പറയുക റിവ്യൂ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഇട്ടേക്കാം, അതൊന്ന് പോയിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി റിവ്യൂ ചെയ്യാത്ത എന്താ പറയുക പ്രോഡക്റ്റുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് അതിൻ്റെ റിപ്ലൈ തരുന്നതാണ്. 1000 രൂപയ്ക്കുള്ളിൽ എന്തായാലും ഇപ്പോൾ നമുക്ക് വാങ്ങിക്കുന്നത് ഡിസോ ഗോപേഡ്സ് ഡി തന്നെയാണ് വർത്ത് ബൈങ് ആയിട്ടുള്ളത്. 1500 രൂപയ്ക്കുള്ളിൽ ആണെങ്കിൽ 402 അതുപോലെ തന്നെ 381 ഒക്കെ നല്ല പ്രോഡക്റ്റുകളാണ്. കൂടാതെ Q2 നിയോ ഒക്കെ കുഴപ്പമില്ല എന്ന് പറയാം. അതുപോലെ തന്നെ 1500 മുകളിലാണെങ്കിൽ ANC പ്രോഡക്റ്റുകൾ ഏതുവേണമെങ്കിലും വാങ്ങിക്കാം. പക്ഷേ മൈക്ക് ക്വാളിറ്റി നല്ലതല്ല. പക്ഷേ മൈക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും എൻകോ ബഡ്സിലേക്ക് പോകാം, അല്ലെങ്കിൽ സൗണ്ട് കോറിൻ്റെ R100 ലേക്ക് പോകാന്നുള്ളതാണ്.
എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച ബഡ് ബൈങ് ആകുന്ന കുറച്ച് ഇയർബഡുകളുടെ വിശേഷങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതുപോലെ നെക്ക് ബാൻഡുകളുടെയും അതുപോലെ തന്നെ സ്പീക്കേഴ്സിൻ്റെയൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.